നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഷ്റഫ് അവർകൾ, സ്വാഗതം പറഞ്ഞ ബഷീർ അവർകൾ, നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ അവർകൾ, നമുക്ക് വേണ്ടി ഇന്ന് ഈ നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റായി വന്നിരിക്കുന്ന എൻ്റെ സ്വന്തം ജില്ലക്കാരൻ എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന മുഹമ്മദ് റിയാസ് അവർകൾ, നമ്മുടെ ഈ സേവാ ട്രസ്റ്റ്, അതുപോലെ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന തടാകം ട്രസ്റ്റിൻ്റെ കുഞ്ഞു മുഹമ്മദ് ഹാജി അവർകൾ, എൻ്റെ ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരായ ഫിറോസ് ദേവേഷ് അവർകൾ, നമ്മുടെ ട്രസ്റ്റിൻ്റെ ഈ ടീം വിജിലൻ്റെ ഒരു നെടുന്തൂണായിരിക്കുന്ന സക്രിയ, മറ്റു വിശിഷ്ട വ്യക്തികളെ, അതിനുപരി ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരും അതിനുപരി ഈ ചെറുപ്പക്കാരൻ്റെ ഒരുപാട് ജന്മങ്ങൾ നൽകിയ അമ്മമാരും ഇരിക്കുന്നുണ്ട് ഇവിടെ അല്ലേ. അമ്മമാർക്കും ഒരു ക്ലാസ്, അല്ലെങ്കിൽ അതിനുപരി ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടി ഈ മഹള് കമ്മിറ്റി, ഈ മുസ്ലിം ജമായത്ത് കമ്മിറ്റി പിലാക്കാട് മഹൾ ഈ ഒരു വേദി ഒരുക്കി തന്ന അവരോട് ഞാൻ ഈ അവസരത്തിൽ വടക്കേക്കാട് പോലീസിൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ആദ്യം ലഹരിയിൽ നിന്ന് തുടങ്ങാം അല്ലേ. ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നല്ല ലഹരിയുണ്ട്, മോശമായ ലഹരിയുണ്ട്. യൂണിഫോം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ലഹരിയാണ്. ഞാൻ തീരിക്കുന്ന കുട്ടികളെപ്പോലെ എൻ്റെ സ്കൂളിലും എൻ്റെ ചെറിയ കാലം മുതലേ എൻ്റെ അച്ഛനൊരു പോലീസ് ഓഫീസറായിരുന്നു കൊണ്ടായിരിക്കാം ഞാൻ പോലീസ് യൂണിഫോമാണ് കണ്ടത്. അപ്പോൾ എൻ്റെ അച്ഛൻ പറയുന്നതും നല്ല കഥകൾ പോലീസ് ചെയ്യുന്ന, നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നത്തിൽ പോലീസ് ഇടപെടുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞ്, അതെൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങിയ ഒരു ലഹരിയാണ്. അതെന്നെ ഒരിക്കലും മോശമായ രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു ലഹരിയുണ്ട്. ആ ലഹരിക്ക് ഒരാളുടെ വേദന എന്താണെന്നറിയില്ല, ഒരമ്മയുടെ വേദന എന്താണെന്നറിയില്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം അല്ലേ. നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കഞ്ചാവും മദ്യം മാത്രമല്ല, ഹാൻസ് എന്ന് പറയുന്ന ഒരു ലഹരിയുണ്ട്. പലപ്പോഴും ഞാൻ ഹാൻസ് കടയിൽ നിന്ന്, നമ്മുടെ ഇവിടെ നിന്ന് അധികം ദൂരമില്ലാത്തൊരു കടയിൽ നിന്ന് പിടിക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മക്കൾക്ക് ഇത് കൊടുക്കുമെന്ന് ചോദിച്ചു. ഇല്ല, കൊടുക്കില്ലെന്ന് പറയും. അപ്പോൾ മറ്റൊരമ്മയുടെ മകന് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ ചോരയിൽ നിന്നുണ്ടാകുന്ന കാശ് നിങ്ങൾക്ക് കൈപ്പറ്റാൻ സാധിക്കും. ഞാൻ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ പോകുന്നതാണ് സൂചിപ്പിച്ചത് അല്ലെ. നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സാധനം മറ്റൊരു കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കുന്ന എന്താണ്? നമ്മളിപ്പോൾ വായിക്കുന്നുണ്ട് അല്ലേ, പല നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശമുണ്ടെന്ന് കേൾക്കുന്നു. ക്യാൻസർ വളരെയധികമായിട്ട് പടരുന്നൊരവസ്ഥ. കാശുണ്ടാക്കുമ്പോൾ ജനങ്ങളും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സമൂഹത്തിൽ പെട്ടെന്ന് തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ കാശുണ്ടാക്കണമെന്നും അത് ഏത് മാർഗവും ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നമ്മുടെ പൂർവികർ, നമ്മളൊക്കെ പറയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്നാണ് പറയാ വാക്ക്. നമ്മുടെ പൂർവികർ നമ്മൾക്ക് വേണ്ടി ബാക്കി വെച്ച സംഭവങ്ങൾ കാരണമാണ് നമ്മുടെ ഈ പ്രകൃതി നമുക്ക് ഇപ്പോഴും ഉള്ളത് അല്ലേ. അടുത്ത ജനറേഷൻ, ഈ ഇരിക്കുന്ന കുട്ടികൾക്കും അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന കൊണ്ടാണ് നമ്മൾ ഈ കുന്നും മലകളും ഇടിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടുതലായിട്ട് പാറ പൊട്ടിക്കുമ്പോഴും, നമ്മളൊരു പരിധിവരെയുള്ള ഡെവലപ്മെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ പല ആൾക്കാരും പ്രതികരിക്കുന്നത്. സംഘടനാ ലെവലിലോ അല്ലെങ്കിൽ പല രീതിയിൽ ഇത് ചെയ്യുന്നത് അടുത്ത ജനറേഷന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ടീം വിജിലൻ്റ് ഫോം ചെയ്തത് എനിക്ക് തോന്നുന്നു അവരിത് ശ്രദ്ധിക്കുന്നുണ്ട്, ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നല്ല ഭരണകർത്താവ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ നല്ലൊരു ടീം വരുന്ന സമയത്താണ്, എല്ലാവരും ഒന്നിക്കുന്ന ഒരു സമയത്തെ നമുക്കിത് സംസാരിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു വടക്കേക്കാട് പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റിൽ ഏറ്റവും നല്ലൊരു സമയമാണ് 2022. എൻ്റെ മനസ്സ് പറയുന്നത് ഇതൊരു മാതൃകയാകാൻ പോകുന്ന ഒരു നാടായിരിക്കും ഉറപ്പായിട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ 2022 പറ്റി കരിഞ്ഞ നമ്മൾ, ഞാൻ ലഹരിയേക്ക് വരുന്നുണ്ട്, അതിനു മുമ്പ് നിങ്ങളോട് നമ്മുടെ ഉദ്ദേശങ്ങൾ പറയണം അല്ലേ. സംസാരമാണ് എനിക്ക് തോന്നുന്നത്, നന്നായിട്ട് തോന്നുന്നത്. ലഹരിയെ പറ്റി നിങ്ങൾക്കറിയാം, ഞാൻ ഇരിക്കുന്ന കുട്ടികളൊന്നും ലഹരി കാണണം എന്ന് ആഗ്രഹിക്കാത്ത ആളാണ്. ഞാൻ എൻ്റെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്ങിൻ്റെ ഇടയിലാണ് എന്നെ ലഹരി എന്താണെന്ന് മനസ്സിലാക്കി തരാം. നമുക്ക് പഠിക്കണം അല്ലേ. ഇന്ന കഞ്ചാവ് എന്ന് പറയുന്ന ഈ സാധനം ഇതാണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ കഞ്ചാവാണ്. ലഹരിയെ പറ്റി പഠിക്കുന്ന ആ സമയം വരെ ഞാൻ എൻ്റെ ക്യാമ്പസ് ജീവിതത്തിൽ കോളേജിലോ സ്കൂളുകളിലോ ലഹരി കണ്ടിട്ടില്ല. അഭിമാനത്തോടെ പറയാം. ഉറപ്പായിട്ടും അവിടെയുള്ള പൂർവികരായിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ അധ്യാപകർ നമ്മളെ നല്ല വഴിക്ക് നയിച്ചത് കൊണ്ട് തന്നെയാണ് ആ ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊന്നും ലഹരി എന്താണെന്ന്, പൂർണ്ണമായ ലഹരി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ ലഹരി അവരുടെ അമ്മയായിരിക്കട്ടെ, അല്ലെ അവരുടെ ബാപ്പയായിരിക്കട്ടെ,
ആ സ്നേഹമുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ ലഹരിയിലേക്ക് പോകില്ല, അത് നമ്മൾ വിശ്വസിക്കും. പക്ഷെ വടക്കേക്കാട് നമ്മളിപ്പോ ലഹരിയിലെ കുറെ കഞ്ചാവ് വലിക്കുന്ന കുട്ടികളെ പിടിച്ചു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ അവരെ മോണിറ്റർ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ അവർക്കൊരു ദിശയില്ല. അവര് എത്ര ദിവസം എനിക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും? നിങ്ങളുടെ മക്കളെ എനിക്ക് എന്നെ ഏൽപ്പിച്ചിട്ട് സാറ് സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എത്ര നാൾ സംരക്ഷിക്കാൻ കഴിയും? അപ്പൊ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചോണ്ടിരിക്കുന്നത്? നമ്മുടെ കുട്ടികൾക്കൊരു ദിശയില്ല. എല്ലാവർക്കും ഗൾഫിൽ പോകാൻ കഴിയില്ല അല്ലേ? ഗൾഫിലെയും സാഹചര്യങ്ങളും മാറ്റങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അൻസാർ കോളേജിൽ പോയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം നമുക്ക് തരുന്നത് വടക്കേക്കാടിലെ ഭാവിയിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൈവരിക്കാൻ പോകുന്ന കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എഡ്യൂക്കേഷൻ എടുത്താൽ പോരാ, അവർക്കൊരു ദിശ ഉണ്ടാകണം, എന്തെങ്കിലും ആകണം അല്ലേ? അവരുടെ കുടുംബം പോറ്റാനുള്ള അല്ലെങ്കിൽ അവർക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇപ്പൊ 2022 നമ്മൾ ജനമൈത്രി പോലീസും ടീം വിജിലന്റും നമ്മുടെ പഞ്ചായത്തിന്റെ, കഴിഞ്ഞ ദിവസം ജാസ്മിൻ മാഡം അതിനൊരു അവിടെ വെച്ച് തന്നെ പറയുകയും ചെയ്തു, എനിക്ക് നമ്മുടെ ഉറപ്പാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും അത് തന്നെയാണ് മുന്നോട്ട് വരാൻ പോകുന്നത്. നമ്മളൊരു പി എസ് സി രജിസ്ട്രേഷൻ നമ്മുടെ ഈ 2028 ജാനുവരി 15 ശേഷം വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ്റെ മൊത്തം ഭാഗത്തിൽ, കാര്യം നമുക്ക് 3 പഞ്ചായത്തിൻ്റെ ഭാഗമുണ്ട്, രജിസ്ട്രേഷൻ നടത്തി കുട്ടികൾക്കൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ, ഒന്നെങ്കിൽ പോലീസാകാൻ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണം. പഠിച്ചു കഴിഞ്ഞാൽ അതെവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? പഠിപ്പ് കിട്ടുന്നത്, നമുക്കൊരു അറിവ് കിട്ടുന്നത് ഉപയോഗിക്കാൻ വേണ്ടി. ഇപ്പൊ 2022 ലഹരിക്കെതിരെയുള്ള വേട്ടയാടൽ ഒരു സൈഡിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാൻ പോകുന്നത് ഒരു പുതിയ ദിശയിലേക്കാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരെ ഉറപ്പായിട്ടും പോലീസാകാൻ ആഗ്രഹം. ഞാനിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പോലീസ് സ്റ്റേഷൻ ഉള്ള കുട്ടികളെല്ലാവരും പോലീസാകാൻ ആഗ്രഹിക്കട്ടെ, നല്ല നല്ല ഉദ്യോഗസ്ഥരായി വരട്ടെ. നമ്മുടെ മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ച് അദ്ദേഹം പറയും സംഘടനാ പ്രവർത്തകർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അല്ലെ. അതും നമുക്ക് ആവശ്യമാണ്, എല്ലാം നമുക്കൊരു കോർഡിനേഷന്. അപ്പം എൻ്റെ ഒരു സ്വപ്നം അതായിരിക്കാം, അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലെ മറ്റൊരു രീതിയിലായിരിക്കും. പക്ഷെ ഇതെല്ലാം നല്ലത് മാത്രമാണ്. സൈക്കോളജി ക്ലാസ് എടുക്കാൻ പോണ റിയാസ് അവർക്ക് എന്തായിരിക്കും ആയിരിക്കണം കൂടുതൽ മറ്റുള്ള മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു കൗൺസിലിംഗിലൂടെ അവർക്കൊരു പുത്തൻ ഉണർവ് കൊടുക്കാൻ സാധിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുക. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഒരു ദിശ ഉണ്ടാക്കാൻ എന്തായാലും ഇത്രയും നല്ലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ ജനമൈത്രി പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിനർത്ഥമില്ല. അപ്പോൾ ഈ നടക്കുന്നതിൻ്റെ 2022 നമ്മളിതിൻ്റെ മുന്നോട്ട് തുടങ്ങുന്നത് തന്നെ എനിക്ക് തോന്നുന്നു പി എസ് സി രജിസ്ട്രേഷനിലൂടെയാണ്. ആയിരിക്കുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ള, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഇനി വരുന്ന തലമുറയെ എന്തായാലും പോയിരിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ടീം വിജിലൻസിൻ്റെ കൗൺസിലിംഗിൽ ഉൾപ്പെടെ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ചെറിയ ദിശ തെറ്റിയിട്ടുള്ളൂ, നമുക്ക് തിരിച്ചു കൊണ്ടുവരാം അല്ലേ? നമ്മളെല്ലാം ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്നവരാണ്. ആ അമ്മയുടെ വയറ്റിലേക്ക് ആ സ്നേഹം എന്തായാലും ഉണ്ടാവും. ഞാനെപ്പോഴും പറയാറുണ്ട്, ചിലപ്പോൾ ഒരാളോട് ദേഷ്യപ്പെടേണ്ടി വരുമ്പോൾ ഞാൻ പറയും നിനക്കല്ല വേദനിക്ക, നീ അറിയാത്ത ഈ സമയത്ത് ഞാൻ നിന്നോട് കൂടുതലായിട്ട് ദേഷ്യപ്പെടേണ്ടി വരുമ്പോൾ നിന്റെ അമ്മ അവിടെ വേദനിക്കേണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും. അതൊരു സത്യം തന്നെയാണ്. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്, പോയ ദിശ തെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ ഇനി ആരും ദിശ തെറ്റരുത്. 2022 നമ്മുടെ ഉദ്ദേശം തന്നെ പുതിയ ഒരു കുട്ടിയും ദിശ തെറ്റരുത്, പോയവരെ തിരിച്ച് നമ്മുടെ ആ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരെ നല്ല പാതയിലേക്ക് നയിക്കാൻ സാധിക്കും. ഉറപ്പായിട്ട് ഇതുപോലെ ഈ ജുമാ കമ്മിറ്റികൾക്ക് ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നല്ലപോലെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഞാൻ മലപ്പുറം ജില്ലയിലാണ് 3 വർഷം വർക്ക് ചെയ്തത്. പക്ഷേ എനിക്ക് 121 പേരെ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഞ്ചാവ് യൂസ് ചെയ്ത് പിടിക്കേണ്ടി വന്നു. വളരെ ഒരു വിഷമകരമായിരുന്നു കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ്, നമുക്കതൊരു വേദനയെ തരുന്നല്ലേ. നമ്മൾ ഒരാളെ പിടിച്ചു കഴിഞ്ഞ് അവസാനം നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നേരത്ത് നമ്മളൊരു പേര് ചോദിക്കും അല്ലേ? പേര് ചോദിക്കുന്നത് അപ്പോഴാണ്. പേര് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പേര് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വിഷമിക്കും. കാര്യം എന്താ, അതിനൊരു സിസ്റ്റമായിട്ട് പഠിപ്പിച്ചു വന്ന് ആ ലഹരിക്കെതിരെ നന്നായിട്ട് പഠിപ്പിച്ചു വരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മോശമാകുമ്പോഴേ നമുക്ക് കൂടുതൽ അപകടകരമായിട്ട് തോന്നും. ഉറപ്പായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് ഒരു സമൂഹത്തിലെ കുട്ടികൾ ഇപ്പോഴത്തേക്ക് മദ്യത്തിലേക്ക് വരുന്നതെന്നാണ്, അതൊന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അതും ഇതുപോലെ കമ്മിറ്റികൾ
അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇനിയുള്ളൊരു തലമുറ മാറുകയില്ല. അതുകൂടാതെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് പുറത്തു പറയാതിരിക്കരുത്. പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ നന്നാകും നന്നാകും എന്ന് പറഞ്ഞാണ് വിചാരിക്കുന്നത്, അത് കൂടുതൽ വഷളാകുകയാണ്. ഈ ഇരിക്കുന്ന അമ്മമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ മക്കളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ബീഡിയുടെ മണം മനസ്സിലാക്കാൻ പറ്റുന്നത് അമ്മമാർക്ക് മാത്രമാണ്. ഒരു ഷർട്ട് അലക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സ്മെല്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിഗരറ്റ് വലി, ഇന്ന് നമുക്ക് സമൂഹത്തിൽ ഇറങ്ങിയ പരസ്യമായി സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ കേസാണ് അല്ലെ, കോട്ട ആക്ട് പ്രകാരം കേസാണ്. മിനിമം പിഴ 200 രൂപ ഒരു സിഗരറ്റ് പബ്ലിക് പ്ലേസിൽ. അപ്പൊ നമുക്കൊന്ന് നമ്മളെല്ലാവരും ഒന്ന് ബൈക്ക് എടുത്തോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കൂ, നമുക്ക് പഴയതുപോലെ കാണാൻ സാധിക്കില്ല. 100 പേരുടെ അടുത്ത് നിന്നാൽ വലിയ ഒരാൾ മാത്രമായിരിക്കും അറിയാതെ പരസ്യമായിട്ട് വലിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എവിടെ പോയാലും കാണാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് നിങ്ങളുടെ മക്കൾ വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അത് കഞ്ചാവിനോടുള്ള മുന്നോടിയുള്ള ഒരു ശ്രമം തന്നെയാണ്. ഉറപ്പായിട്ടും അത് നിർത്തിയേ പറ്റൂ. ബീറ് കുടിക്കാറുണ്ട്, ചിലവർ പറയും ബീറ് ലഹരിയല്ലെന്ന് പറയും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ട്രെയിൻ പോകും അല്ലേ, ട്രെയിനിൻ്റെ ആദ്യത്തെ ബോഗിയുണ്ട് എൻജിൻ പാർട്ട്. ഒരാളുടെ ബോഡിയിൽ കൂടെ ഒരു എൻജിൻ കയറി ഇറങ്ങിയാൽ ബാക്കി എത്ര ബോഡി എത്ര അതിൻ്റെ കമ്പാർട്ട്മെന്റ് കയറിയാലും ഒരേ എഫക്റ്റാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിഗരറ്റ് വലിച്ചാലും ഒരു ബീഡി വലിച്ചാലും ഒരു ബീറ് കുടിച്ചാലും ആ എൻജിൻ ആദ്യം ഇടിക്കുന്ന എഫക്റ്റാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് അവരെ വരുത്താതിരിക്കാനുള്ള ശ്രമമാണ്. ഞാൻ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ടെർഫുകളുണ്ട്, നമുക്ക് 4 ടെർഫുകളുണ്ട്. ഞാൻ ഫുട്ബോൾ കളി പ്രോത്സാഹിപ്പിക്കാറുണ്ട്, കാര്യം പിള്ളേർ സ്പോർട്സിലേക്ക് തിരിച്ചു വരട്ടെ. നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. നല്ല സ്വന്തമായ ശരീരത്തിനോട് സ്നേഹമുള്ള ഒരാളും ഒരു ലഹരി ഉപയോഗിക്കില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നമുക്കിപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അത് 10 മണിയിലേക്ക് നിർത്തേണ്ട അവസ്ഥ വന്നു. ഞാനൊന്ന് പറഞ്ഞു, അത് ഇവിടെ മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുകളിലെ ലിമിറ്റുകളിലും അത് തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 10 മണിയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന 10 മണിയാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. 10 മണി കഴിഞ്ഞിട്ട് സമൂഹത്തിൽ ഇറങ്ങി ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ ഇപ്പം നിലവിലില്ല. പണ്ട് സംഘടനാ പ്രവർത്തനങ്ങളുമായി ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിലോ ഒരു സമ്മേളനം ഉണ്ടെങ്കിലോ അതൊക്കെ മുന്നേ ധാരണയുണ്ട്, ആ ദിവസങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ സംഘടനാ പ്രവർത്തനങ്ങളിൽ പോലും പിള്ളേർ ആ സമയത്ത് മാത്രം ഇറങ്ങുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ഓരോ മക്കൾ ഇനി 10 മണി കഴിഞ്ഞ് വീട്ടിൽ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് പോലീസിനെ അറിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഈ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മണി കഴിഞ്ഞ് നടക്കുന്നതെല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ട. രണ്ടാമത്തെ കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, എന്താ മോനെ നിനക്ക് ലഹരി വലിക്കുമ്പോൾ അറിയണമല്ലോ, ഇപ്പം ഞാനിത് ഉപയോഗിക്കാത്ത ആളാണ്, പക്ഷെ ഞാൻ അവനോട് ചോദിക്കണം എന്താ നിനക്കിതിൽ നിന്ന് മനസ്സിലാകും, എന്താ നിനക്ക് കിട്ടുന്നത്. അപ്പൊ അവൻ പറയുന്ന ഒരു കാര്യം ഒരു മന്ദതയാണെന്ന്, ഒരാൾ പറയുന്നത് മന്ദതയാണ്. എന്തുകൊണ്ടാണ് മോനെ മന്ദത ആഗ്രഹിക്കുന്നത്? അവന് തന്നെ അറിയില്ല എന്താണ് അവൻ്റെ ആവശ്യം എന്താണെന്ന് അറിയില്ല. പക്ഷെ പലപ്പോഴും അവൻ അവൻ്റെ വീട്ടുകാരോടൊന്ന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ഞാനൊരു ലാസ്റ്റ് ഉണ്ടായ ഒരു അനുഭവം പറയാം നിങ്ങളോട്. സബ് ഇൻസ്പെക്ടർ ആകാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടി എന്നെ വിളിക്കുകയാണ്, PSC കോച്ച്. സംഭവം എന്താണ്, ആ കോച്ചിങ്ങിൽ പഠിക്കുന്ന ഒരു പയ്യനായിട്ട് ഒരു ചെറിയ അടുപ്പം തോന്നി ഇല്ലേ, നമ്മൾ സ്വാഭാവികമായിട്ട് പഠിക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു അടുപ്പം. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്, മണ്ണെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ കത്തിക്കുക അല്ലെങ്കിൽ വെടിവെക്കുക എന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ട് അല്ലേ. അപ്പൊ ഇവനിപ്പോ ഈ കുട്ടിയെ ഒരുപാട് റിസ്ട്രിക്ട് ചെയ്യുക. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, എന്റെ ലിമിറ്റ് അല്ല, ഞാൻ നേരത്തെ വർക്ക് ചെയ്തൊരു സ്ഥലമാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറയണം, സാറൊന്ന് വിളിച്ചിട്ട് അവനോട് സംസാരിക്കണം, ഒന്ന് ഭയപ്പെടുത്തണമെന്ന്. ഇപ്പൊ പണ്ടാണെങ്കിൽ ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു, വിളിച്ചു നിർത്തി സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കും. ഞാൻ പണിയെടുത്തു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഈ ഒരു കൊല്ലമായിട്ടുള്ളൂ, അതിനു മുമ്പൊന്നും ഇതേ സമാനമായ പെൺകുട്ടികളെ ശല്യപ്പെടുത്തി അല്ലെങ്കിൽ കുറച്ച് കയറം കഴിഞ്ഞ് ഇത് ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ദിശയുമില്ലാത്ത പയ്യനാണെന്ന് വിചാരിച്ച് പെൺകുട്ടികൾ ഇത് വേണ്ട എന്ന് അല്ലെങ്കിൽ വീട്ടുകാർ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിൻവലിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലീസ് ഒരു പ്രാവശ്യം വിളിച്ച് അവനോട് കറക്റ്റ് കാര്യം പറഞ്ഞാൽ പിന്നെ ഒരു പെൺകുട്ടി ഇവിടെ അപകടമുണ്ടായി. പക്ഷെ ഒരു വർഷമായിട്ട് ഇതല്ല അവസ്ഥ. അതിനൊരു പരിധിവരെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ആ കുട്ടി എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ശരിക്കും ചെയ്യേണ്ടത് അവനെ വിളിച്ച് പോലീസിന്റെ ഭാഷയിൽ തന്നെ സംസാരിക്കുകയാണ്.
പക്ഷെ ഇത് 99% നമ്മൾ വിജയിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ 1% ഒരു അപകടമുണ്ട് അല്ലേ, ആ വ്യക്തി എന്ത് ചെയ്യും നമുക്ക് പറയാൻ കഴിയാത്ത. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്, നിങ്ങൾ എന്തുകൊണ്ട് പെൺകുട്ടിയുടെ വീട്ടിൽ അറിയിച്ചു? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തൊട്ട് സമൂഹം നമ്മൾ. പക്ഷെ ആ കുട്ടി അന്ന് എന്നോട് പറഞ്ഞൊരു വിഷമം എന്താ, ഞാൻ പറഞ്ഞു മോളെ മോളുടെ അച്ഛനും അമ്മയോടും നമുക്കിത് സൂചിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സാർ എന്റെ പഠിത്തത്തിന് അത് ബാധിക്കും, എന്നെ പെട്ടെന്ന് മാരേജ് ചെയ്യിക്കാൻ ചാൻസ് ഉണ്ട്, ഞാൻ പറയുന്ന സെൻസിൽ അവരെടുക്കൂല, ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ളൊരു ഫാമിലിയാണെന്ന് പറഞ്ഞു. നിങ്ങളോട് നിങ്ങളുടെ മക്കൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു സബ് ഇൻസ്പെക്ടർ ആകാനായിട്ട് ഒരു പി ജി കഴിഞ്ഞൊരു കുട്ടിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അത് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ അപ്പോഴത്തേക്ക് ഒരു വേദനക്കാരം, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അല്ലേ. നമുക്ക് അവനെ വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല, കാര്യം നിലവിലുള്ള നിയമവ്യവസ്ഥ വെച്ച് നമ്മൾ അവരുടെ പാരൻസിനോടൊന്ന് സൂചിപ്പിക്കണം. പാരൻസിനോട് സൂചിപ്പിച്ചാൽ ആ കൊച്ചിന്റെ ആഗ്രഹമായ ഡ്രീമിൽ തൊടാനായിട്ട് ചിലപ്പോൾ അതിന് സാധിക്കില്ലെന്ന് ആ കുട്ടി പറയാം. കുട്ടി ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരുമോ എന്നുള്ളൊരു അവസ്ഥയല്ല കുട്ടി സംസാരിക്കുന്നത്. എനിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഈ ഒരു കുറച്ച് 5 വർഷത്തിന്റെ കാലഘട്ടമായിട്ടുള്ള സ്വന്തം ഉപ്പയോടോ ഉമ്മയോടോ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലമായിട്ടുള്ളു. അവിടെ തെറ്റുന്നുണ്ട്, നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങളൊന്ന് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഞാൻ പല വേദികളിലും ഇവിടെ ഇരിക്കുന്ന കുട്ടികളുണ്ട്, കുട്ടികളോടാണ് അത് പറയാറുണ്ട്. എന്നാലും ഞാൻ ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരോട് പറയുകയാണ്. നമ്മൾ നേരത്തെ പാട്ട് പാടിയ മുഹമ്മദ് ഉണ്ട് അല്ലേ, ആ മോൻ പാട്ട് പാടി, നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആ പ്രേയർ ചൊല്ലുന്നു മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി ഇവിടെ ഇരിക്കുന്നു, അതിന്റെ സൈഡിൽ നിന്ന് അതിന്റെ പാരൻസ് അവനോട് പറയുന്നു മിടുക്കനായിട്ട് വരണം, പുറത്ത് അനാവശ്യമായ കൂട്ടുകൂടരുത് എന്നൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ പറയുന്നു. അവിടെ നിന്നൊരു മതിൽ കെട്ടുന്നു. തൊട്ടടുത്ത് തന്നെ അവൻ മഹൾ കമ്മിറ്റിയിൽ വരുമ്പോൾ മഹൾ കമ്മിറ്റി അവനോട് പറയുന്നു, കറക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോകണം, നിസ്കരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീട്ടിൽ പോകണം, ഇന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്യണം. രണ്ടാമത്തെ മതിൽ കെട്ടുന്നു. മൂന്നാമത് അവൻ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഒരു സമൂഹമുണ്ട് അല്ലേ, അവനറിയാവുന്നവരും അവൻ്റെ നാട്ടുകാർ. ഇവിടെ 2 സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ അവനോട് പറയുന്നു, മോൻ എന്താണ് ഇത്ര നേരം ഇവിടെ നിൽക്കുന്നത്, വേഗം വീട്ടിലേക്ക് പോകാൻ പറയുന്നു. മൂന്നാമതും ഒരു മതിൽ കെട്ടും. നാലാമത് സ്വാഭാവികമായിട്ട് പോലീസ് എന്ന് പറയുന്ന ഒരു ഇരുട്ട് വീണാലോ അല്ലെങ്കിൽ ഏതൊരു സമയം കണ്ടാലോ എന്താ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളുടെ ഇത്തിരി സംസാരം ഇത്തിരി റഫായിട്ട് തന്നെയാണ് സംസാരിക്കാറ്. ഞാൻ പറയും, ഈ 4 പേര് സംസാരിക്കുന്ന ടോൺ എന്താണ്, ഒരു സ്പീഡിലും ദേഷ്യത്തിലുമാണ് സംസാരിക്കുക. ഈ കേൾക്കുന്ന ഈ മോൻ്റെ പ്രശ്നം എന്താണ്, മോനറിയാം മോൻ നല്ലൊരു പയ്യനാണ്, കറക്റ്റായിട്ട് പള്ളിയിൽ വരുന്നതാണ്, കറക്റ്റായിട്ട് നിസ്കരിക്കുന്നതാണ്, കറക്റ്റായിട്ട് പഠിക്കുന്നതാണ്, അധ്യാപകർ പറയുന്ന കുട്ടിയാണ്. എന്നിട്ടും എന്താണ് എന്നോട് ഈ 4 പേരും ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. പലപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഇവൻ എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇത് പെൺകുട്ടിയാണെങ്കിലും ഒരു ആൺകുട്ടിയാണെങ്കിലും അവസ്ഥയാണ്. നമ്മുടെ പ്രശ്നം എന്താ, ഈ ഇരിക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി നമുക്കൊരു റോസാപ്പൂവാണ്, ഞാൻ മിക്ക വേദികളിലും പറയുന്നതാണ്. ആ റോസാപ്പൂവിനെ നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നു, അവൻ വളർന്നു വന്ന് അവൻ്റെ ഈ റോസാ ഇതളുകൾ മുഴുവനായിട്ട് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലേ. ഈ ഭൂമിയിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നല്ല സാധനങ്ങൾ കാണാനുണ്ട്. അവന് പടച്ചോൻ കൊടുത്തിരിക്കുന്ന കണ്ണുകൊണ്ട് നല്ല കാഴ്ചകൾ കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. പക്ഷെ നമുക്ക് അറിയാം, ജിഷ എന്ന് പറയുന്ന പെൺകുട്ടി, സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി, നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടി, ഈ 3 പേർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകൾ കാണാൻ ആഗ്രഹിച്ച കുട്ടിയാണ്, ഒരുപാട് പ്രതീക്ഷകളോടെ കഷ്ടപ്പാടിൻ്റെ വളർന്നു വരാൻ ആഗ്രഹിച്ച കുട്ടികളാണ്. പക്ഷെ അവർക്ക് ആ റോസാപ്പൂ പോലെ വിടരാൻ സാധിച്ചില്ല. ഗോവിന്ദചാമിയുടെ പേരിലോ പല പേരുകളിലോ വേട്ടക്കാർ വന്നു. ആ വേട്ടക്കാരിൽ നിന്ന് സംരക്ഷിക്കാനാണ് നമ്മൾ ഈ കുട്ടികളെ ഈ പറയുന്ന 4 വിഭാഗം ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇതുവരെ സാധിക്കുന്നില്ല. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഈ പൂക്കളാണ് ഇവരെന്ന് പറയാനുള്ള ഒരു ആർജവം നിങ്ങൾ കാണിക്കണം. ഒന്ന് ചേർത്ത് പിടിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധ്യാപകരുടെ ഒരു, ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ജനമൈത്രി, പണ്ട് നമുക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചെന്നൊരു SIയോട് സംസാരിക്കാൻ ഭയമാണ്, കുട്ടികൾ കണ്ടാൽ പേടിയായിരുന്നു. ഇന്ന് കുട്ടികൾ വന്നൊരു സെൽഫി എടുത്തോട്ട് ഒന്ന് ചോദിക്കുന്ന കാലമാണ്. ക്രിമിനൽസ് വേറെ, കുട്ടികൾ വേറെ അല്ലേ, അത് തരംതിരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ കുട്ടികൾ നമ്മളോട് അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റോസ ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല, വീട്ടിലിരിക്കുന്ന ഉമ്മയും ബാപ്പയുമാണ് മനസ്സിലാക്കി. ഞാൻ പറയുന്നത് ഈ വീടിന്റെ ഐശ്വര്യം പലരും എഴുതൂല്ലേ, ദൈവങ്ങൾ എന്നൊക്കെ എഴുതും. ഞാൻ പറയുന്നത് ഈ വീടിന്റെ ഐശ്വര്യം ആ ഉമ്മയുടെയും ബാപ്പയുടെയും അല്ലെ അച്ഛൻ്റെയും അമ്മയുടെയും പേരെഴുതേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വരുന്നത്.
ഇപ്പോഴത്തെ കുട്ടികൾ, എനിക്കത് പ്രത്യേക ഓർമ്മയുണ്ട്. ഞാൻ മലപ്പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചില്ലുകളിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചൊരു കാലമുണ്ട്. സ്റ്റിക്കർ വരാൻ തുടങ്ങി, കറുത്ത സ്റ്റിക്കർ കാണാൻ തുടങ്ങിയിട്ട് എന്നെ പലരും വിളിക്കുകയാണ്, പ്രത്യേകിച്ച് അമ്മമാര്. സാർ പേടിയാണ്, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ അറിയാം എന്താ സംഭവം. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എത്രയോ സ്നേഹമാണ് അവർക്ക് അവരുടെ മക്കളോടുള്ള. ആർക്കും മനസ്സിലാകാത്ത ആ ഉള്ളിലിരിക്കുന്ന സാധനമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് വിളിച്ച് അവരുടെ വിഷമം പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, ഇവിടെ അന്യ സംസ്ഥാനക്കാരൊന്നും കേറില്ല, അതിങ്ങനെ സ്റ്റിക്കറിന്റെ കമ്പനിയുടെയാണ്, ഞാൻ അത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നത് അതല്ല, അവരുടെ സ്നേഹമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു ലഹരിയും ഈ മക്കൾക്ക് അടുത്തേക്ക് വരില്ല. നിങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. എനിക്കിപ്പോഴും എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ടെറസിൻ്റെ മുകളിൽ കുറച്ച് നേരം കഴിഞ്ഞ് 10 മണി കഴിഞ്ഞാൽ എൻ്റെ അമ്മ വിളിക്കും, എന്താ നീ 10 മുകളിൽ നിൽക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ ബൈക്കെടുത്ത് ഹെൽമെറ്റ് എടുക്കാൻ മറക്കാറില്ല, കാര്യം മറക്കേണ്ട വരില്ല കാര്യം. എൻ്റെ അമ്മ അപ്പം തന്നെ ഹെൽമെറ്റ് കൊടുക്കും, കൊണ്ടുവരും. ഇപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടാലും വൈകിട്ടാവുമ്പോൾ അവിടെ ഒരു ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം അമ്മ ആ ഭക്ഷണം എടുത്തു വെച്ച് കഴിച്ചില്ലെങ്കിൽ അമ്മ ഉറങ്ങില്ലെന്നറിയാം. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് വരുന്നുണ്ട്, ഞാൻ കഴിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ എത്ര അമ്മമാര് ഫാസ്റ്റ് ഫുഡ് പറയുമ്പോഴത്തേക്കും വീട്ടിൽ ഭക്ഷണം ഒഴിവാക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ മക്കള് 10 മണിയായിക്കോട്ടെ, ആ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയെങ്കിലും വന്ന് കഴിച്ചാലും മതി, ഉറപ്പായിട്ട് ആ കുട്ടികൾ മോശമാകില്ല. ഇനിയെങ്കിലും നിങ്ങളത് ഉറപ്പു വരുത്തോ. കാര്യം ഞങ്ങളെല്ലാവരും ആ തലമുറയിൽ നിന്ന്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ തലമുറയിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കുറെ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതുകൊണ്ട് മാത്രം മാറ്റമല്ല അല്ലേ, പ്രാക്ടിക്കലാക്കാൻ പറ്റണം. നിങ്ങൾ തിരിച്ചു വരണം, നമ്മൾ ബാക്ക് ടു സാധാരണ ലെവലിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയാണ്. ഡെവലപ്മെന്റ് ഒരു സൈഡിൽ നടന്നോട്ടെ, പക്ഷെ നമ്മുടെ പൂർവികർ നമുക്ക് തന്നിരുന്ന ഒരു ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലേ. എല്ലാ മതം നമ്മുടെ അപ്പുറത്തിരുന്ന ഇന്ന ആളുടെ പേര് വെച്ച് നമുക്ക് മതമറിയാത്തൊരു കാലമുണ്ടായിരുന്നു. ഇന്നാണ് അത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാലങ്ങൾ. കാര്യം അതിൻ്റെ വേറൊരു ലെവലിലെത്തുന്നു. കഴിഞ്ഞ ദിവസം 4 കുട്ടികൾ അനാഥമായത്, ആരെന്ത് നേടിയെന്ന് എനിക്കറിയില്ല. എന്താണ് പഠിക്കുക? ആശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണം. ഞാൻ പറയും A, B, C, Z വരെ ആൾക്കാർ വരട്ടെ, സംസാരിക്കട്ടെ. ഞാൻ മാവോയിസ്റ്റ് ഏരിയയിൽ വർക്ക് ചെയ്ത ആളാണ്. എനിക്കൊരു മാവോയിസ്റ്റിനെ കൊണ്ടുവരേണ്ടി വന്നു തമിഴ്നാട്ടിൽ നിന്ന്, മഹാലിംഗം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നല്ല രസമാണ് അദ്ദേഹത്തിന് വർത്താനം പറയും. അപ്പം ഞാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു MSW മെഡിക്കൽ ആൻഡ് സൈക്കാട്രി എടുത്ത, അപ്പം ഞാൻ സംസാരിക്കാം. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് തോക്ക് കൊണ്ടുവരുന്നത്? കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം. ഇവിടെ ഏത് പാർട്ടി വന്നാലാണ് ആരാണ് തടയുന്നത്? ഇല്ലേ, നാളെ ഒരു പുതിയ പാർട്ടി വന്നാൽ ടീം വിജിലൻ്റ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഫോം ചെയ്ത് ഇവിടെ 2020 വന്നു ഇല്ലേ, ആം ആദ്മി പാർട്ടി വന്നു, എല്ലാം വരുന്നുണ്ട്. ഏതെങ്കിലും പാർട്ടി തടയുന്നുണ്ട്, മത്സരിക്കാം, ആശയങ്ങൾ പറയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു തോക്കിൻ്റെ ആവശ്യമില്ല, തോക്കും കൊണ്ട് ആരും വരേണ്ട കാര്യങ്ങൾ. അയാൾ പറയുന്നത് തെറ്റായിരിക്കാം, അയാൾ ശരിയാണെന്ന് തോന്നിയ ഒരാളെങ്കിലും അയാളൊപ്പം ചേരും ഇല്ലേ. ആശയപരമായി നേരിടുക. ഫേസ്ബുക്കിൽ നമ്മളൊരു കാര്യം നോക്കാൻ, ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കും നമ്മൾ എന്താണ്. വളരെ മോശമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, മലയാളത്തിലെ ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഉമ്മയും പാപ്പയും അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും ഇങ്ങനത്തെ ഭാഷകൾ പഠിപ്പിക്കുന്നത്. ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഷയില്ല അത്. ആശയമായ തെറ്റുകൾ പറയണം അല്ലേ, സംസാരിച്ച് തീർക്കണം. നമ്മൾ അറിവിന് വേണ്ടി, ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്നോട് എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കുന്നത്, ഞാൻ ആർഗ്യുമെന്റിനില്ല, ഡിസ്കഷൻ റെഡിയാ. ആർഗ്യുമെന്റ് കാരണം എന്താ, എന്റെ ആശയം ഞാൻ ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരാളെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. സംസാരിക്കുമ്പോഴാ പറ്റുക. പോലീസില് പലപ്പോഴും നമ്മൾ പോലീസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയും, സമൂഹത്തിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരാണ് പോലീസില്. എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല അല്ലേ. 98% ശരിയാകുമ്പോൾ 2% മോശമാക്കാം, അവർ തിരിച്ച് 98-ന്റെ ഒപ്പം ചേരുമെന്നാണ്. നമ്മൾ ഫുട്ബോൾ ടീം ഫോം ചെയ്യുമ്പോൾ 15 പേരുണ്ടെങ്കിൽ 11 പേരെ കളിക്കാൻ ഇറക്കുള്ളൂ, ബാക്കി റിസർവ് ആണ്. എന്താണ് ആ 11 പേരാണ് കറക്റ്റ് ആ കളിക്ക് പറ്റിയ ഫോം ആയിരിക്കുന്നത്. 3 പേര് അല്ലെങ്കിൽ 4 പേര് അതിന് പറ്റിയ ഫോം അല്ല. ആ 4 പേര് ഫോം ആകുമ്പോഴേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അത് തന്നെയാണ് എല്ലാ സമൂഹത്തിലുള്ള. പക്ഷെ ആശയപരമായ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, അതിലേക്ക് ലഹരി വരുന്നുണ്ട്. ഞാൻ അങ്ങനെ കുട്ടികൾ പോകാതിരിക്കാൻ വേണ്ടിയാണ്, അവർക്കൊരു ദിശ വരണം. ഒരു 20-25 വയസ്സൊക്കെ ആകുമ്പോഴാണ് കറക്റ്റായിട്ട് കാര്യങ്ങൾ ശരിയും തെറ്റും മനസ്സിലാക്കണം അല്ലേ. ഒരു പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിത്തം കിട്ടുന്ന നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല സംഘടനകളുണ്ട്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. പഠിപ്പാണ് അവിടെ കോളേജിൽ ഏറ്റവും ആവശ്യം. എന്താണ് നമ്മുടെ പഠിപ്പാണ്, അത് തന്നെയാണ് നമ്മുടെ ലഹരി. രണ്ടാമത് മറ്റുള്ള കാര്യങ്ങളൊക്കെ, കാര്യം എന്തെങ്കിലും എത്തിയാലാണ് നമുക്കൊരു പോലീസ് ഓഫീസറായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഒരുപാട് പേരുടെ സങ്കടങ്ങൾ കേൾക്കാൻ പറ്റും,
ഒരുപാട് ശ്രമങ്ങൾ നടത്താൻ പറ്റും. ഒരു വക്കീലായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരുപാട് പേരുടെ നിയമം ലഭിക്കാൻ വേണ്ടി ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ മേടിച്ചെടുക്കാൻ കഴിയും. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്ന എല്ലാ കാര്യം നമുക്കറിയാം. റിയാസ് അവർക്ക് നിങ്ങൾക്ക് സൈക്കോളജിപരമായിട്ടും നല്ലൊരു ഇൻട്രാക്ഷൻ നിങ്ങളായിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി വരുന്നത് എനിക്ക് തോന്നുന്നത് 2022 വരെ എന്നോട് ചോദിച്ചു, ടീം വിജിലൻറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, 250 ആ ഒരു നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ സാർ അതിലില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൽ ലഹരി ഉപയോഗിക്കുന്നവർ വരണം അല്ലേ. ആദ്യം ഉണ്ടാകുന്ന ഗ്രൂപ്പിൽ ലഹരി ഉപയോഗിക്കുന്നവർ വരണം, നമ്മളെ വാച്ച് ചെയ്യുന്ന ലഹരി മാഫിയ വരണം, പല സംഘടനയിലെ ആൾക്കാരും വരണം. ആദ്യം അതാണ്. അത് കഴിഞ്ഞ് നമ്മളതിൽ നിന്ന് ഇവരെല്ലാവരും വന്ന് നമ്മളൊപ്പം വർക്ക് ചെയ്യുമ്പോൾ അവർ നന്നായിക്കോളും അല്ലേ. കുറച്ച് കാര്യങ്ങൾ കൂടുമ്പോൾ നല്ലൊരു കുടുംബത്തിലേക്ക് ചേരുമ്പോൾ എന്താ അവന് സ്വാഭാവികമായിട്ട് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും നല്ല കുടുംബമാണ് നമുക്കറിയാം. നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്ന അദ്ദേഹം ഉൾപ്പെടെ നമുക്ക് എല്ലാ സ്ഥലത്തും വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. ഇപ്പം ഈ ജുമായത്ത് വന്നു നമ്മുടെ അടുത്ത്, നമ്മുടെ ഈ കമ്മിറ്റി വന്നു, അങ്ങനെ എല്ലാവരും വരുന്നു നമ്മുടെ ഒപ്പം. അതിലേക്ക് ചേരുന്നവൻ ഉറപ്പായിട്ട് ആ ദിശ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും. അതുകൊണ്ട് ആ 250 ഇനി നമ്മളൊരു കോർ കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇനി ആക്ഷനിലേക്കാണ് 2022 നമ്മളൊരു നല്ല ആക്ഷനിലേക്കാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ ലഹരിക്ക് എതിരെ പോരാടുന്ന ഒരു സൈഡിലും ഒരു സൈഡിൽ നിന്ന് നമ്മുടെ കുട്ടികളെ നല്ല ദിശയിലേക്ക് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. 2022 ഒരു മാറ്റത്തിൻ്റെ കാലമാകട്ടെ.